ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പഴയ നൈറ്റി, പഴയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഉപയോഗിക്കാത്തൊരു നൈറ്റി, അത് വെട്ടി ഒരു പലാസോ പാൻ്റാണ് തയ്ക്കാൻ പോകുന്നത്. ഒരു 11 വയസ്സ് പ്രായമുള്ള കൊച്ചിൻ്റെ അളവിനുള്ളൊരു പലാസോ പാൻ്റാണ് നമ്മളിന്ന് തയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു നൈറ്റ് വെട്ടിയിട്ടാണ് നമ്മൾ പാൻറ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിവിടെ കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പോർഷൻ ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ തുന്നൽ വിടിയിച്ചെടുക്കണം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു തുണിയായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഈ ഒരു തുന്നൽ വിടിവിക്കാം. അപ്പോൾ ഇത് ഞാൻ എന്തേ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. തുന്നൽ വിടിവിക്കാൻ നിന്നില്ല, കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ കളയാം. നമുക്കിനി ആവശ്യമുള്ളത് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ ഒരു പീസാണ് നമുക്ക് പാൻറ് തയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു തുണിയാണ്. ഇത് ഓൾറെഡി 2 മടക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ ഇനി 1 മടക്കും കൂടി മടക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതിനെ 2 ആക്കി മടക്കി. അപ്പോൾ ഇത് 1, 2, 3, 4 ലെയറായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തുണി നമ്മൾ മടക്കിയിട്ടുള്ളത്. 31 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഈ വരച്ച ലൈനിന് തൊട്ട് മുകളിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ എത്ര ലെങ്ത് ആണ് ആവശ്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹിപ്പ് റൗണ്ട് വന്നിട്ടുള്ളത് 34 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ 4 ഫോൾഡ് ആക്കിയിട്ടിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹിപ്പ് റൗണ്ട് പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 ആണ് നമുക്ക് ഇവിടെ കിട്ടേണ്ട, ഇവിടെ നമ്മൾ കട്ട് ചെയ്യാനെടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത്. 9.5 ആണ് നമുക്ക് ഇവിടുത്തെ, ഇവിടെ നമുക്ക് ഈ ഒരു കണ്ടുപിടിക്കാനുള്ള ലെങ്ത് ആണ് 9.5. ഇത് നമ്മൾ ഈ ഒരു എൻഡിന്ന് ഇവിടെ വരെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 10 സെൻറ്റിമീറ്റർ ആണ്. 9.5 ആണ് ആവശ്യം, പക്ഷെ ഒരു 10 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 10.5ഉം അതുപോലെ ഇവിടേക്ക് നമ്മളെടുത്തിരിക്കുന്നത് ഒരു 2.5 ആണ്. എന്നിട്ട് നമ്മളിവിടെ ഒരു ആർച്ച് ഷേപ്പിൽ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളത്. ഇതിവിടെ നമ്മളെടുത്തിരിക്കുന്ന ഈ 10.5 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെഷർമെൻറ്റ് കിട്ടിയത് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ടാണ്. അതായത് ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ആണ് 10.5 കിട്ടിയിരിക്കുന്നത്. എനിക്കുള്ള അളവ് എന്ന് പറയുന്നത് 34 ആണ് ഹിപ്പ് റൗണ്ട്. അതിന് 4 ഡിവൈഡ് ചെയ്തിട്ട് +2 ചെയ്തിട്ടുള്ള അളവാണ് ഈ 10.5. ഈ ഒരു 10.5 നമ്മൾ എടുത്തിരിക്കണം. പിന്നെ ഇവിടെ ഒരു 2.5 ആണ് എടുത്തിരിക്കണത്. ഇവിടെ ഒരു കർവ് വരച്ചു കൊടുത്തു. അതുപോലെ നമുക്ക് ഇവിടുത്തെ ഈ 9.5 കിട്ടിയിട്ടുള്ള കാൽക്കുലേഷൻസാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈഡും കട്ട് ചെയ്യാണ്. അതുപോലെ ഇവിടെയും നമ്മൾ കട്ട് ചെയ്യണം. ഈ ഒരു സൈഡും നമുക്ക് 4 പീസായിട്ടാണ് ഇത് കിട്ടുക ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ട് മൂന്ന് നാല് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 പീസ് എടുത്തിട്ട് നമ്മൾ ഇതിവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ 2 പീസ് എടുത്തിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. കണ്ട, അതുപോലെ തന്നെ ഈ 2 പീസ് എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ തയ്ച്ചു കൊടുക്കണം.
അപ്പോൾ നമുക്ക് ടോട്ടൽ ആവശ്യമായിട്ടുള്ളത് 31 ഇഞ്ചാണ് ഹൈറ്റ് ആവശ്യമായിട്ടുള്ളത് നമ്മൾ 32 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ അത് മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ ഇലാസ്റ്റിക് കുറക്കാൻ പറ്റും ഇതുപോലെയാണ് നമ്മൾ ഇതൊന്ന് ഇത്രയും മടക്കിയതിന് ശേഷം ഈ ഒരു എൻഡിലും കൂടി ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് വേണം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചുറ്റും നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഇലാസ്റ്റിക് ഇവിടെ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ എളുപ്പമുണ്ട് അറിയാൻ വേണ്ടിയിട്ട് എത്ര രീതിയിലാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് ഇപ്പോൾ ഇത് നമ്മൾ മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുത്തു ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നല്ല വീതിയിൽ ബാൻഡ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അടിച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ വീതി കൂട്ടി കൊടുക്കാനും പറ്റും ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇലാസ്റ്റിക് കയറ്റാം നമ്മളിവിടെ ഓൾറെഡി ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് നമ്മൾ കയറ്റുക അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് കോർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ രണ്ട് ഇലാസ്റ്റിക്കിൻ്റെ എൻഡും കൂട്ടിച്ചേർത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക നമ്മളെടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ വേസ്റ്റ് 30 വരുന്നത് അപ്പോൾ 30 നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 29 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്ന ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് കടിച്ച് ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇതൊന്ന് അടിച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പാൻ്റ് തയ്ച്ച് കഴിഞ്ഞു ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതുപോലെ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തു പിന്നെ വേസ്റ്റ് ബാൻഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത് കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണതാണ് നമുക്കിതിൻ്റെ നല്ല പുറം കാണാം കണ്ടോ നമ്മൾ സിമ്പിളായിട്ട് ഒരു നൈറ്റിന്ന് ഒരു പാൻ്റ് തയ്ച്ചെടുത്തിരിക്കുകയാണ്